ദൈവദിനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർക്കും കർത്തനാമത്തിൽ എൻ്റെ വിനീതമായി വന്ന് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം ആദ്യത്തെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വെളിപ്പാട് 7-ാം അധ്യായം. അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട് നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ 144,000 പേര്. ദൈവത്തിന് സ്തോത്രം. മുദ്രയേറ്റവർ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മുദ്ര ലഭിച്ചവര്, അതാണ് നാം കാണുന്നത്. മുദ്ര കൊടുക്കുന്നതിന് മുൻപ് ഒരു ദൂതൻ ഓരോരുത്തരുടെ ശിരസിൽ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തരുത് എന്ന് വിളിച്ചു പറയുന്നു. 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോളിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോഴാണ് മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന് മുദ്രയുമായി കിഴക്കുന്നു കയറുന്നു കണ്ടു. നാം കഴിഞ്ഞ പ്രാവശ്യം കണ്ടു FS ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തിലും 1 കൊരിന്ത്യലേഖനം 1-ാം അധ്യായം 23-ാം വാക്യത്തിലും നാം വായിച്ചു, നാം ഗ്രഹിച്ചു. ഒന്നുകൂടി വായിക്കാം. തന്റെ സന്തയനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ മുദ്ര. അവസാനമായി പൗലോസ് വളരെ സന്തോഷത്തോടെ അതേ സമയത്ത് നല്ല പ്രാഗൽഭ്യത്തോടും കൂടി പറയുകയാണ്, നമുക്ക് മുദ്ര കിട്ടിയിരിക്കുന്നു. അത് ഇപ്പോൾ ലഭിക്കുന്ന ഈ മുദ്ര വരാനിരിക്കുന്ന കാലത്തുള്ള ഏറ്റവും അതിമഹത്തായ അത്ഭുതകരമായ ദൈവിക അനുഗ്രഹങ്ങളുടെ ഒരു സൂചന മാത്രമേ ആകുന്നുള്ളൂ. അതിൻ്റെ ശരിയായ നിറവിൽ കിട്ടുന്നത് നാം കർത്താവിൻ 2-ാം വരവിന് ശേഷമാണ്. എന്നാൽ ഇപ്പോൾ ഈ മുദ്ര നമുക്ക് ലഭിക്കണം. മുദ്ര അത് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാണ്. അത് തന്നെയാണ് 1 കൊരിന്ത്യലേഖനം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ കാണുന്നത്. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുവിരിക്കുന്നു. മുദ്രയിട്ടിരിക്കുന്നു, ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നു. അത് മുദ്ര ഹൃദയത്തിലാണ്. പുറമേ കാണുന്നൊരു മുദ്രയല്ല. പുറമേ കാണുന്ന മുദ്ര അത് ആൻറ്റിക്രൈസ്റ്റ് വരുമ്പോൾ ഒരു മുദ്ര തരും. ആൻറ്റിക്രൈസ്റ്റ് എതിർക്രിസ്തു വരുമ്പോൾ അവൻ എല്ലാവർക്കും ഒരു മുദ്ര കൊടുക്കും. ആ മുദ്ര ഏൽക്കുന്നതിന് മുൻപ് തന്നെ, ആൻറ്റിക്രൈസ്റ്റിൻ്റെ പ്രത്യക്ഷമായ വരവിന് മുൻപ് തന്നെ, പരിശുദ്ധ സഭ ഈ ഭൂമിയിൽ നിന്ന് മധ്യാകാശത്തേക്ക് പറന്നു ഉയരും. എതിർക്രിസ്തു വരുന്നതിന് മുൻപ് തന്നെ വിശുദ്ധന്മാർ പറന്നു മാറിക്കഴിഞ്ഞിരിക്കും. ദൈവത്തിന് സ്തോത്രം. വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണത്. ഇവിടെ നമുക്ക് പരിശുദ്ധാത്മാവിന് മുദ്ര ലഭിക്കുന്നതിന് നമ്മെ തന്നെ ഒരുക്കണം. പരിശുദ്ധാത്മാവിന് മുദ്ര ഇന്ന് ഒരു വലിയ പ്രതിസന്ധി അതിൽ വന്നിരിക്കുന്ന പ്രതിബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിന് മുദ്ര ലഭിക്കുന്ന തടസ്സം പരിശുദ്ധാത്മാവിനെതിരായ പാപം ഉണ്ടെന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെതിരായ പാപം. ഇന്ന് ഒരാൾ എന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൂട്ടായ്മയിലാദ്യകാലത്ത് വന്നിരുന്നു, പക്ഷേ പിന്നീട് ഞാൻ മാറിപ്പോയി, ഞാൻ മ്ലേച്ചകളിലും പാവങ്ങളിലൊക്കെ ഒഴുകി എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഒരു പക്ഷേ ഇന്ന് കേൾക്കുന്നുണ്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൂട്ടായ്മയ്ക്കെതിരായിട്ട് പിന്നെ ഞാൻ സംസാരിച്ചു, കൂട്ടായ്മയൊക്കെ വളരെ കുറ്റപ്പെടുത്തി ഞാൻ സംസാരിച്ചു എനിക്ക്, പക്ഷേ പിന്നീട് ദൈവം കൃപ ചെയ്ത് എനിക്കൊരു പാവബോധം കിട്ടി, തെറ്റുപറ്റിയെന്ന് മനസ്സിലായി, ഞാൻ തിരികെ വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കൂട്ടായ്മയ്ക്കെതിരായി പറയുന്ന വെച്ചാൽ കൂട്ടായ്മയെ നമ്മൾ കാണുന്നുള്ളൂ, കൂട്ടായ്മയെ നടത്തുന്ന പരിശുദ്ധാത്മാവിനെ കാണുന്നില്ല. പരിശുദ്ധാത്മാവാണ് കൂട്ടായ്മയെ നടത്തുന്നത്. അത് അടുത്ത അറിയുന്നവർക്കറിയാം, അടുത്ത് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവർക്ക് മനസ്സിലാകും. ഇവിടെ മനുഷ്യൻ്റെ ആലോചനയോ മനുഷ്യൻ്റെ ചിന്താഗതിയോ ഒന്നും ഇതിനകത്ത് യാതൊരു സ്വാധീനവും ചെലുത്തുന്നില്ല. നമ്മുടെ കൂട്ടായ്മയിലുള്ള പ്രത്യേകത
പരിശുദ്ധാത്മാവ് മാത്രമാണ് എല്ലാം നിർവഹിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് എല്ലാം നിർവഹിക്കുന്നത്, നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഓരോ സ്റ്റെപ്പും പരിശുദ്ധാത്മാവ് നടത്തിക്കൊണ്ട് പോവുകയാണ്. വളരെ കൃത്യമാണത്. അതുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്കെതിരായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇഹത്തിലും പരത്തിലും മോചിക്കാത്ത ഭാവമാണ്. ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു കൊടുത്തു, ഇഹത്തിലും പരത്തിലും മോചിക്കാത്ത ഭാവമാണ് പരിശുദ്ധാത്മാവിനെതിരായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ. ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ വചനം, പരിശുദ്ധാത്മാവിൻ്റെ വഴികൾ, അതെല്ലാം നമുക്ക് ലഭിക്കുമ്പോൾ നാം അതിന് കീഴ്പ്പെട്ടിരിക്കുകയും വിനയത്തോടിരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അവിശ്വാസം എന്ത് വരുന്നതിന് കാരണം നമ്മുടെ ഹൃദയത്തിൽ പാപമുണ്ടായി എന്നുള്ളതാണ്. പാപം ഉള്ളത് കൊണ്ടാണ് അവിശ്വാസം എന്തുകൾ വരുന്നത്. അശുദ്ധമായ വികാരങ്ങൾ മാറാത്തതിന് കാരണം പാപമാണ്, അതിന് കാരണം പരിശുദ്ധാത്മാവിനെതിരായി പാപമാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് മാറിപ്പോയാൽ പിന്നെ നമുക്ക് കുറ്റബോധം കിട്ടുകയില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. പാപബോധം തരുന്ന പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് മാറിപ്പോകും പരിശുദ്ധാത്മാവിനെതിരായി പാപം വന്നു കഴിഞ്ഞാൽ. കൂട്ടായ്മയെ നാം ഒരു മീറ്റിംഗ് പോലെ കാണരുത്. ഈ ഇവിടെ നടക്കുന്ന യോഗങ്ങൾ നിങ്ങൾ അല്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവിടെ മാനുഷികമായ അംശം യാതൊന്നുമില്ല. മാനുഷികമായ ഏതെങ്കിലും ഒരു ഹ്യൂമൻ എലിമെൻറ്റ് വന്നാൽ തീർച്ചയായിട്ടും കർത്താവ് ദുഃഖിക്കുകയും മാറിപ്പോവുകയും ചെയ്യും. പിന്നെ കൂട്ടായ്മയിൽ കർത്താവ് ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ഹ്യൂമൻ എലിമെൻറ്റ്, മാനുഷികമായ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ വന്നു പോയാൽ അത് തകർന്നു പോകും, കൂട്ടായ്മ തകർന്നു പോകും. ഇന്ന് വാസ്തവത്തിൽ നാം മനസ്സിലാക്കേണ്ട വലിയ കാര്യം, കൂട്ടായ്മയെ വളരെ കൃത്യമായും വ്യക്തമായും നയിച്ചുകൊണ്ട് പോകുന്ന പരിശുദ്ധാത്മാവാണ്, പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് നമുക്ക് പാപബോധം കിട്ടുന്നത്, പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ്. നമുക്ക് പാപബോധം കിട്ടുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്, മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇവിടെ വരുന്നവർക്ക് മറ്റ് ഭൗതികമായ അനുഗ്രഹങ്ങളല്ല കിട്ടുന്നത്. ഭൗതിക അനുഗ്രഹങ്ങൾ കിട്ടില്ലെന്ന് ഞാൻ പറയില്ല, പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ കൂടുതലായി പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളാണ് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് ലഭിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ നൽവരമാണ് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവാണ് നമുക്ക് കുറ്റബോധം തരുന്നത്. നിങ്ങൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും നിങ്ങൾക്ക് ഞാൻ വേണ്ടതുപോലെ ആയില്ലല്ലോ എന്ന ചിന്തയാണല്ലോ വരുന്നത്. അതിന് കാരണം പരിശുദ്ധാത്മാവാണ് ആ ചിന്ത തരുന്നത്. ഞാൻ ജീവിതത്തിൽ വരുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ആയിട്ടില്ല, ഇനിയും തിരുത്താനുണ്ട് എന്ന ചിന്ത തരുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെതിരായ പാപം ഒരിക്കലും വരാതെ നോക്കണം. പരിശുദ്ധാത്മാവിനെതിരായ പാപം വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര കിട്ടുകയില്ല. പരിശുദ്ധാത്മാവിനെതിരായ പാപം വരരുത്, വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. മദ്യപാനം ചെയ്യുന്നു, അതല്ലെങ്കിൽ ചീട്ട് കളിക്കുന്നു, അതല്ലെങ്കിൽ കൂത്താടി നടക്കുന്നു, കഞ്ചാവ് വലിക്കുന്നു, അങ്ങനെ തുടങ്ങിയുള്ള അനേകം കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ജഡീകമായ പാപങ്ങളാണ്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്ന് പറഞ്ഞാൽ ഇഹത്തിലും പരത്തിലും മോചിക്കാത്ത പാപമെന്ന് കർത്താവിൻ്റെ വചനം കർത്താവ് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം അത് ഇഹത്തിലും പരത്തിലും മോചിക്കുകയില്ല എന്ന് വളരെ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫ് വായിക്കുമ്പോൾ കാണാം, ഒരു ശീമോൻ എന്ന് പറയുന്ന ഒരാൾ പത്രോസിൻ്റെ യോഹന്നാൻ്റെ അടുക്കൽ കുറച്ച് പൈസ കൊണ്ടുവന്നു. ഞാൻ ഇത് നിങ്ങൾക്ക് കൊണ്ട് തരാൻ തന്നതാണ്, സംഭാവനയായിട്ട് കൊണ്ടുവന്നതാണ്. ഇത് വാങ്ങിയിട്ട് എനിക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപാവരം നിങ്ങൾക്കുള്ളതുപോലെ എനിക്കും കിട്ടണം. ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെ മേലെ കൈ വയ്ക്കുമ്പോഴേക്കും അവിടെ പരിശുദ്ധാത്മാവ് പകരുന്നു, എനിക്ക് ആ കൃപ കിട്ടണം. അതുകൊണ്ട് ഞാൻ ഈ കൊണ്ടുവന്ന രൂപ വാങ്ങിച്ചിട്ട് എനിക്ക് ആ കൃപ കിട്ടണം എന്ന് പറയുന്നു. വായിച്ചു. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തോലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേയുള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തോലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് സിമോൻ കണ്ടാറേ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. വേറൊരു സിമോനാണ്, ശമരിയിലെ സിമോൻ. അവൻ ഇത് കണ്ടപ്പോൾ അവൻ കുറച്ച് രൂപ കൊണ്ടുവന്നു, അപ്പോസ്തലന്മാരുടെ കൽക്കൽ കൊണ്ടുവന്നു. ഞാൻ ഒരുത്തിന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണമെന്ന് പറഞ്ഞു. ഞാൻ ഒരാളുടെ മേൽ കൈവച്ചാൽ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കത്തക്കവണ്ണമുള്ള ഈ അധികാരം, ഈ പ്രത്യേക കൃപാകരമാണ്, അധികാരമാണ്. ശരി, എനിക്കറിയാം. അതുകൊണ്ട് ആ അധികാരം എനിക്കും തരണം എന്ന് പറഞ്ഞ് രൂപ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ ദാനമാണ് പരിശുദ്ധാത്മാവ്. ആ ദൈവത്തിൻ്റെ ദാനം നീ പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് വിചാരിച്ചതുകൊണ്ട്
നിന്റെ പണം നിന്നോട് നശിച്ചു പോകട്ടെ, പണത്തോട് നീ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട്, കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധി നേരുള്ളതല്ല, നീ കൊണ്ടുവന്ന് നല്ല കാര്യമാണെന്ന് ആർക്ക് തോന്നാൻ. കാരണം ഞാൻ കൈവച്ചാൽ പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ പകരും എന്ന് കിട്ടുന്ന ഒരു നല്ല കാര്യമാണല്ലോ, അനേകർക്ക് ഉപകാരം കിട്ടുന്ന കാര്യമാണല്ലോ. പക്ഷേ നിന്റെ ഉദ്ദേശം ദൈവസന്നിധി നീതിയുള്ളതല്ല, ശരിയായതുള്ളതല്ല, സത്യമായിട്ടുള്ളതല്ല, ശരിയായ നേരുള്ളതല്ല നിന്റെ ഉദ്ദേശം. നിന്റെ ഉദ്ദേശം, നിന്റെ ആഗ്രഹം ദൈവസന്നിധി നേരുള്ളതല്ല. പിന്നെ ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ കാര്യത്തിൽ, ഈ ആത്മാവിന്റെ കൃപാവരം എന്ന കാര്യത്തിൽ നിനക്കൊരു പങ്കും ഓഹരിയുമില്ല. നീ ഇതെല്ലാം വിട്ടിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. സ്തോത്രം പറയുന്നു കേട്ടോ, പക്ഷേ ക്ഷമിച്ചു കിട്ടുമെന്ന് പറയുന്നില്ല. പക്ഷേ നീ പ്രാർത്ഥിച്ച് നോക്ക്, പക്ഷേ ഇതിൻ്റെ ഹൃദയത്തിൽ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. നാം ലോകപ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ ഒരു വേറെ വേണ്ടാതെന്നൊന്നും ചിന്തിച്ചില്ലല്ലോ മനുഷ്യൻ, വേറെ പാപമൊന്നും ചെയ്തില്ലല്ലോ. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആത്മീയത്തിന് വേണ്ടി വരികയാണ്. ഡ്യൂപ്ലിക്കേറ്റ് ആത്മീയം, നിങ്ങൾ കൈവയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നു, നിങ്ങളൊരാളുടെ തലമേൽ കൈവയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നു. എനിക്കും ആ കൃപാവരം തരണം, കാരണം ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, അവർക്കെല്ലാം അത് പ്രയോജനപ്പെടാനായിട്ട് എനിക്ക് ആ കൃപാവരം കിട്ടിയാൽ ഞാനും പ്രവർത്തിക്കാമല്ലോ, ഞാനും ദൈവത്തിന് വേല ചെയ്യാമല്ലോ. ഞാൻ ഒരാളുടെ മേൽ കൈവച്ചാൽ അവർക്കും പരിശുദ്ധാത്മാവിന് നല്ലവണ്ണം കിട്ടുമല്ലോ. അതിന് ആ കൃപാവരം എനിക്ക് തരണം എന്ന് പറഞ്ഞാണ് രോഗം കൊണ്ടുവന്നത്. അപ്പോഴാണ് പറയുന്നത്, നീ ഈ വഷളത്വം വിട്ട്, വഷളത്വം എന്ന് പറയുന്നത് ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് ഒന്ന് വായിക്കൂ. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ വഷളത്വം വിട്ട്, നിന്റെ ഹൃദയത്തിൽ നിന്ന് വഷളത്വമാണ്, നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോസ്തലനായ പത്രോസ് നോക്കുമ്പോൾ ആത്മാവിൽ കാണുകയാണ്, നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. ദൈവത്തിന്റെ സ്തോത്രം. നോക്കൂ, അതുകൊണ്ട് ആത്മാവിനെതിരായ ഒരു പാവം വരാതെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ആത്മാവിനെതിരായ ചിന്ത വരാതെ നാം സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കാൻ പറ്റും? എളുപ്പം സാധിക്കും. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലം പാവം കൂടാതെ ജീവിക്കണമെന്ന നിർബന്ധം വന്നാൽ മാത്രം മതി, പരിശുദ്ധാത്മാവിനെതിരായ ചിന്ത വരില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിശ്വാസം വരുന്നതിന് വേണ്ടത് എന്താണെന്ന് യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട്, തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ളതായി ബഹുമാനം ഇച്ഛിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? വിശ്വാസം വരുന്നില്ല. കാരണം ഓരോരുത്തർക്കും മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവണമെന്നേ ഉള്ളൂ, മറ്റുള്ളവരുടെ മുമ്പിൽ നേതാവാകണമെന്നേ ഉള്ളൂ, മറ്റുള്ളവരുടെ മുമ്പിൽ ശ്രദ്ധ പിടിച്ചു വരണമെന്നേ ഉള്ളൂ. വേറെ മഹാഭാവത്തിലേക്ക് പോയിട്ടല്ല, മഹാഭാവം എന്ന് പറയുന്നതായ കൊലപാതകം, മദ്യപാനം, വ്യഭിചാരം മുതലായ കാര്യങ്ങളിൽ പോയിട്ടില്ല. ആളുടെ മുമ്പിൽ നിന്ന് വിളങ്ങണമെന്നേ ഉള്ളൂ, ആളുടെ മുമ്പിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടണം, എന്നെ ഒരു മാന്യനും മഹാനുമായി ആളുകൾ കണക്കാക്കണം, എന്നെ ഒരു നല്ല ആത്മീയ നിലവാരമുള്ള ഒരു മനുഷ്യനായിട്ട് കാണണം എന്നൊരു ആഗ്രഹം വരുമ്പോഴേക്കും സംഭവിക്കുന്നത് അത് തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങുന്നു. ഏകദൈവത്തിന് പക്കൽ നിന്നുള്ള ഈ ബഹുമാനം ചെയ്യാതെ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? വൈസ് തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? തമ്മിൽ തമ്മിലുള്ള ബഹുമാനം ആഗ്രഹിക്കുന്നു, മനുഷ്യന് മുമ്പിൽ വിളങ്ങാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു നല്ല ആത്മീയ മനുഷ്യനാണ്, എന്തോ നല്ല ആത്മീയ തീക്ഷ്ണതയുള്ള ആളാണ്, എന്ത് വിശ്വാസവീരനാണെന്നൊക്കെ ആളുകൾ നമ്മെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാതെ ഒരു പൊങ്ങച്ചം വരും, അത് മഹാഭാവമായി മാറുന്നു. എന്നാൽ അങ്ങനെ ആരുടെയും പ്രശംസ പ്രതീക്ഷിക്കാതെ, ആഗ്രഹിക്കാതെ, ആരുടെയും ബഹുമതി ആഗ്രഹിക്കാതെ, ആരും നമ്മെക്കുറിച്ച് നല്ലതെന്ന് പറയുവാൻ ആഗ്രഹിക്കാതെ, റെക്കഗ്നീഷൻ ആഗ്രഹിക്കാതെ, നാം നിഷ്കളങ്കമായ ഉദ്ദേശത്തോടെ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കണമെന്നുള്ള ഒരേ ഒരു ലാക്കോടുകൂടി ജീവിച്ചാൽ പിന്നെ അവിശ്വാസം വരികയില്ല, ആത്മാവിനെതിരായ ഭാവം വരികയുമില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരായ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഞാൻ ആളാകണം, ഞാൻ ഷൈൻ ചെയ്യണം, എനിക്ക് നല്ല റെക്കഗ്നീഷൻ കിട്ടണം, നല്ലൊരു എന്നെ മറ്റുള്ളവർ അറിയണം എന്നൊക്കെയുള്ള ആ ഒരാഗ്രഹത്തിൽ നിന്നാണ് ഈ പരിശുദ്ധാത്മാവിനെതിരായ ഭാവം വരുന്നത്. എന്തെല്ലാം നന്മ പ്രവർത്തികൾ ആൾ ചെയ്താലും ആ ആളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കുകയില്ല, ആത്മാവ് എടുക്കുകയില്ല, ആത്മാവിൻ്റെ കൃപ കിട്ടുകയില്ല, ആത്മാവിന് നല്ലവരും കിട്ടുകയില്ല. വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഈ പറയുന്നത്, ദൈവത്തിൻ്റെ സ്തോത്രം. എങ്കിൽ ഇന്ന് ഈ ആത്മീയ ശുശ്രൂഷയെ എതിർക്കുന്ന ആളുകൾ എന്ത് ഘോരമായ പാതകത്തിലാണ് വിട്ടിരിക്കുന്നത്? ഈ ആത്മീയമായ ശുശ്രൂഷയെ, കർത്താവ് കൃപയാൽ നടത്തുന്ന ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയെ എതിർക്കുകയും ചോദ്യം ചെയ്യുകയും അവിശ്വസിക്കുകയും
ഇതിനെക്കുറിച്ച് ഹീനമായി സംസാരിക്കുകയോ ചെയ്യുന്ന മഹാന്മാരായ ആളുകൾ പലരും ഉണ്ടല്ലോ. എന്ത് ഹീനപാതകത്തിലാണ് വിട്ടിരിക്കുന്നത്? എന്ത് മഹാഭയാനകമായ പാതത്തിലാണ്? അതെല്ലാം ഇപ്പോൾ ഒരുപക്ഷെ മനസ്സിലാകുന്നില്ലെങ്കിലും പക്ഷേ നമുക്ക് തിരിക്കാൻ നേരമില്ലല്ലോ. കാരണം അവരക്കരെ കടന്നു കഴിഞ്ഞാൽ പിന്നെ തിരിയില്ലല്ലോ, തിരിയാനൊക്കില്ലല്ലോ. ഈ ഭൂമിയിൽ നിന്ന് മരണ വഴിയായി കയറി ചെല്ലുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാകും, വ്യക്തമായിട്ട് മനസ്സിലാകും, എല്ലാം മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. ആത്മാവിനെ അവഹേളിച്ചത്, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയെ അപമാനിച്ചത്, ദൈവമക്കളെ പുച്ഛിച്ചത്, ദൈവമക്കളെ പരിഹസിച്ചത്, എല്ലാം 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 വ്യക്തമാകും. പക്ഷേ സമയം കഴിഞ്ഞു പോയിരിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആത്മാവിനോടുള്ളതായ ചേർച്ചയും വിശ്വാസവും അറ്റാച്ച്മെൻ്റ് അടുപ്പവും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായി ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കാം. അതുകൊണ്ട് ആത്മാവിൻ്റെ മുദ്ര നമുക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ വിശ്വാസം വരണം. ആത്മാവിൻ്റെ മുദ്ര നമുക്ക് ലഭിക്കണം. ആത്മാവിൻ്റെ മുദ്ര അത് ഇന്ന് നമ്മളിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല, എന്നും നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടായിരിക്കണം. കർത്താവ്, ഇനി എനിക്ക് ഈ തന്ന മുദ്ര അത് മാഞ്ഞു പോകാ, സൂക്ഷിക്കാൻ കൃപ തരണമേ. ഓരോ പ്രാവശ്യവും വചനശുശ്രൂഷ കഴിഞ്ഞ് നാം ഒരുമിച്ച് സ്തുതിച്ച് എഴുന്നേൽക്കുന്ന സമയത്ത്, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന സമയത്ത്, വാസ്തവത്തിൽ വിശ്വസിക്കുന്നവരുടെ തലമേൽ, വിശ്വസിക്കുന്ന നെറ്റിമേൽ മുദ്ര വന്ന് വീഴുന്നുണ്ട്. അത് സത്യമാണത്. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ കർത്താവ് നിങ്ങളുടെ തലമേൽ കരം വച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ കരം വച്ചിട്ടുണ്ട്. ഇപ്പോൾ കർത്താവ് നിങ്ങളുടെ പാപങ്ങൾ മാറ്റിയിരിക്കുന്നു പറഞ്ഞാൽ മാറ്റിയിട്ടുണ്ട്. അത് വ്യക്തമാണത്. എന്നാൽ അത് വിശ്വസിക്കാതെ പിന്നെയും സംശയിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴേക്കും കിട്ടിയ കൃപയെല്ലാം നഷ്ടപ്പെടുന്നു, ആത്മാവിൻ്റെ മുദ്ര മാഞ്ഞു പോവുകയും ചെയ്യുന്നു. ആത്മാവിൻ്റെ മുദ്ര മാഞ്ഞു പോകാതെ സൂക്ഷിക്കണം. നമുക്ക് ലഭിക്കുന്നുണ്ട്, പക്ഷേ മാഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഇതുവരെയും കൃപ ലഭിച്ചിട്ടില്ലാത്തവർ, മുദ്ര ലഭിച്ചിട്ടില്ലാത്തവർ മുദ്ര ലഭിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇവിടെ നിന്ന് വെളിപ്പാട് ദിവസത്തിൽ കാണുന്നത് രണ്ടാം വാക്യം. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത്. എല്ലാം കേടുവരാൻ പോവുകയാണ്, എല്ലാം നശിക്കാൻ പോവുകയാണ്. ദൈവമെല്ലാം കാണുന്നു, ദൈവമെല്ലാം അറിയുന്നു, ദൈവമെല്ലാം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ വരും കാലത്ത് എല്ലാം തകരാൻ പോവുകയാണ്. ഇന്നിത് കേൾക്കുമ്പോൾ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇതെല്ലാം തകരുമല്ലോ എന്ന് വെച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം തകരുമല്ലോ, അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യണ്ട, കൃഷി ചെയ്യണ്ട, വീട് വയ്ക്കേണ്ട, കാര്യങ്ങളും നോക്കണ്ട, പിള്ളേർ പഠിക്കേണ്ട എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് എത്രത്തോളം കാലം ഇങ്ങനെ പോകുന്നൊക്കെ അറിഞ്ഞുകൂടാ, കാലക്കളെ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇന്ന് കാണുന്ന ഈ ഭൂമിയും ഇന്ന് കാണുന്ന ഈ സമുദ്രവും ഇന്ന് കാണുന്ന വൃക്ഷങ്ങളല്ലാത്ത സസ്യാദികളും എല്ലാം നശിക്കും, എല്ലാം മാറിപ്പോകും. എല്ലാം ഏതദിവസം പറയുന്നു, പത്രോസിയ പറയുന്ന വാക്യം ഞാൻ കൂടെ പറയാറുണ്ടല്ലോ, ആകാശം കൊടുമുഴക്കത്തോടൊഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമി അതിനുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. 2 പത്രോസ് 3:10 മുതൽ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ആകാശം കൊടുമുഴക്കത്തോടെ, വലിയൊരു മുഴക്കം കേൾക്കും, കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, ഇല്ലാതായി തീരും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. ഈ ഭൂമിയും ഭൂമിയുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും, എല്ലാം കത്തി നശിക്കും. അതാണ് മലാഖി പറയുന്നത്. 4:1 മലാഖി 4:1. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ. മുകളിലുള്ള കൊമ്പുകളും ശേഷിക്കില്ല, താഴെയുള്ള വേരുകളും ശേഷിക്കില്ല, മണ്ണിന് അടിയിലുള്ളതും ശേഷിക്കുകയില്ല, മുകളിലുള്ള ശേഷിക്കില്ല, വേരും കൊമ്പും ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും. ദൈവത്തിന് സ്തോത്രം. വളരെ വ്യക്തമായിട്ട് ദൈവത്തിന് വചനം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, യേശുക്രിസ്തുവിന്റെ വചനത്തിൽ പറഞ്ഞതെല്ലാം അക്ഷരീയമായി നിറവേറി വന്നിട്ടുണ്ട്. എല്ലാം നിറവേറിയിട്ടുണ്ട്. കന്യാഗർഭിയായി മകനെ പ്രസവിക്കുമെന്ന് യെശയ്യാവ് യേശുക്രിസ്തു ജനിക്കുന്ന 700+ വർഷം മുമ്പ് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു. അന്ന് അത് എഴുതിക്കൊണ്ടിരുന്ന എഴുത്തുകാരനായ ശിമയോൻ സംശയിച്ചായിരുന്നു. എഴുത്തുകാരനായ ശിമയോൻ അന്ന് അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ, എഴുതാൻ തുടങ്ങിയപ്പോൾ എഴുത്തവിടെ നിർത്തി. എന്ത് ചെയ്ത് നിർത്തിയതെന്ന് ചോദിച്ചു. പ്രയോജനം ചോദിച്ചു, നീ എന്താ എഴുത്ത് നിർത്തിയത്? ശിമയോൻ പറഞ്ഞു, അല്ല ഇപ്പോൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല. കന്യാ ഗർഭിണിയായി മകനെ പ്രസവിക്കുമോ? എന്താ പറഞ്ഞത്? ശിയാവ് പറഞ്ഞു, നീ അത് നേരിട്ട് കാണുന്നവരെ നീ ജീവിച്ചിരിക്കും, നീ അത് നേരിട്ട് കണ്ടാൽ കാണാതെ നീ മരിക്കുകയില്ല. നോക്കൂ, അക്ഷരീയമായി കന്യാഗർഭിണിയായി മകനെ പ്രസവിച്ചു. അത് കണ്ട് ശിമയോൻ അന്ന് ദേവാലയത്തിൽ വന്ന് ശിശുവിനെ കയ്യിലേന്തി. ഇപ്പോൾ നാഥ,
നീ അടിയനെ സമാധാനത്തോടുട്ടയക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിച്ചു. ശിശുവിനോട് പറയുന്നു, ഇപ്പോൾ നാഥ നീ അടിയനെ സമാധാനത്തോടുട്ടയക്കുന്നു. ഉണ്ണിയേശുവിനെ കൈ കരുതലത്തിൽ എന്തിക്കൊണ്ട് ശിവൻ പറഞ്ഞതാണ്, ഇപ്പോൾ നാഥ നീ അടിയനെ സമാധാനത്തോടുട്ടയക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷം മുമ്പാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം കന്യാഗർഭിണിയായി മാനി പ്രസവിക്കുന്നു പറഞ്ഞത്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 1000 വർഷം മുൻപ് ന്യായധർമ്മയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ബേത്ത്ലഹേമിൽ നിന്ന് തരം കിട്ടുന്നിടത്ത് വർണ്ണം വരുന്നു എന്ന്. ബേത്ത്ലഹേമിൽ നിന്ന് വരുന്നു, ബേത്ത്ലഹേമിലെ ജനനം എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ജനിക്കുന്നതിന് 600 വർഷം മുമ്പ് മീഖാ പ്രവചനം പറഞ്ഞു, നീയോ ബേത്ത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാസഹസ്രങ്ങൾ ചെറുതായിരുന്നാലും എൻ്റെ ജനത്തെ മേയിപ്പാനുള്ള തലവനിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ബേത്ത്ലഹേം, ബേത്ത്ലഹേമിൽ നിന്നാണ് യേശു ജനിക്കുന്നതെന്ന് പറഞ്ഞു. എല്ലാം പ്രവാചകന്മാർ മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 1000ലേറെ വർഷം മുമ്പ് ദാവീദ് 22 സങ്കീർത്തനത്തിൽ പാടി, എൻ്റെ ദൈവമേ നിന്നെ കൈവിട്ടത് എന്ന്. ദൈവത്തിന് സ്തോത്രം. എന്തൊരു അത്ഭുതം! കർത്താവ് ക്രൂസിൽ കിടന്ന് പറയുന്ന വാക്ക് 1000 വർഷം മുമ്പ് പ്രവാചകനിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ജനിക്കുന്നതിന് 650 വർഷം മുൻപ് സഖരിയാവ് പ്രവചിച്ചു, യേശുക്രിസ്തു ഉച്ച കൊടുക്കുന്നത് 30 വെള്ളിക്കാശിനാണെന്ന്. നിങ്ങൾ എനിക്ക് മതിച്ച വില നല്ല വലിയ എത്രയെന്നാണ് പറയുന്നത്. സഖരിയാവ് പ്രവചനം 11-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, യേശുക്രിസ്തുവിനെ 30 വെള്ളിക്കാശിന് ഉച്ച കൊടുക്കുമെന്ന്. എത്ര കൃത്യമായിട്ട് കാര്യങ്ങളിൽ നടന്നു. യേശുക്രിസ്തു ഓശാന പെരുന്നാളിന് യെരുശലേമിൽ ദേവാലയത്തിലേക്ക് കഴുതുമേൽ വാഹനം ഏറിപ്പോകുന്നതിനെ കുറിച്ച് സഖരിയാവ് മുൻകൂട്ടി പറഞ്ഞു. യേശുക്രിസ്തു ജനിക്കുന്നതിന് 600 വർഷം മുമ്പ് പറഞ്ഞ അക്ഷരപ്രകാരം നിറവേറി. ദൈവത്തിന് സ്തോത്രം. എന്തൊരു അത്ഭുതം! സിയം പുത്രി ഭയപ്പെടേണ്ട, ഇത് അതിൻ്റെ രാജാവ് കഴുതുമേലും കഴുതുകുട്ടുമേലും കയറി യെരുശലേമിലേക്ക് വരുന്നു എന്ന് സഖരിയാ പ്രവാചകൻ മുൻകൂട്ടി അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, യെരുശലേം പുത്രിയെ ആർപ്പിടുക, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ്, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. നോക്കൂ, എത്ര കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. എല്ലാം മുൻകൂട്ടി എഴുതിയിരിക്കുന്നു. പറഞ്ഞിരിക്കുന്ന എല്ലാം അക്ഷരപ്രകാരം നിറവേറി വരികയാണ്. എന്തൊരു അത്ഭുതം! 1967 വരെ ഇന്നത്തെ യെരുശലേം അറബികളുടെ കയ്യിലായിരുന്നു. യെരുശലേം അറബികളുടെ കയ്യിലായിരുന്നു. പക്ഷേ 67 ദ സിക്സ് ഡേ വാർ, 6 ദിവസത്തെ യുദ്ധം, ആ യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും യെരുശലേമിൻ്റെ ഭൂരിഭാഗവും എല്ലാം ഇസ്രായേലിൻ്റെ കയ്യിലായി. വളരെ ചെറിയ ഒരു രാജ്യമായി ഇസ്രായേൽ ലോകരാഷ്ട്രങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ വളർന്നു. എന്തൊരു അത്ഭുതം! അന്ന് സിയം പ്രദേശവും ഗോലാൻ കുന്നുകളും ഗാസയും ആ പ്രദേശങ്ങളെല്ലാം ഇസ്രായേൽ നേടി, എല്ലാം പിടിച്ചെടുത്തു. പിന്നീട് ലോകരാഷ്ട്രം ഇടപെട്ടാണ് അതെല്ലാം തിരികെ കൊടുത്ത് അറബികൾക്ക് തിരികെ കൊടുത്തത്. നോക്കൂ, അക്ഷരപ്രകാരം നിറവേറി. യെരുശലേം തിരികെ കിട്ടുമെന്ന് 100 ആണ്ടുകൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്തൊരു അത്ഭുതം! എല്ലാം അക്ഷരപ്രകാരം നിറവേറി. ഇനി പറയാൻ കാരണം, ദൈവത്തിൻ്റെ വചനത്തിൽ മാറ്റം വരുന്നില്ല, അക്ഷരികമായില്ല, നിറവേറി വരുന്നു ഓരോന്നോരോന്ന്. പരിശുദ്ധാത്മാവാണ് തരുന്നത്, പരിശുദ്ധാത്മാവാണ് നിറവേറ്റുന്നതും പ്രവചനം പറയുന്നതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നാം കേൾക്കുക, ഇന്ന് മുദ്രയിട്ടുകൊണ്ട് ഒരു ദൂതൻ മുൻപേ നടക്കുന്നു പോകുന്നു. അതാണ് എസ് കെ പ്രവചനത്തിൽ നിന്ന് കണ്ടത്, മുദ്രയിട്ടുകൊണ്ട് ദൂതൻ മുൻപേ പോകുന്നു, പിന്നാലെ വെട്ടുവാനുള്ള വെൺമുഴുവേന്തിക്കൊണ്ട് 6 പുരുഷന്മാർ പിന്നാലെ വരുന്നു. സ്നേഹവാനെയും മഹാകാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. സ്വർഗം ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. സ്വർഗീയ ദൂതന്മാർ ഞങ്ങളുടെ നേരെ ഉറ്റുനോക്കുന്നതിനായി നന്ദിയുടെ സ്തോത്രം. ഞങ്ങളുടെ കർത്താവായ യേശുനാഥ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് വന്നതിനായി ഞങ്ങൾ നന്ദിയുടെ സ്തോത്രം. കർത്താവേ, അവിടുന്ന് വിശ്വസിച്ചയുടെ തലമേൽ തൃക്കരം വെച്ചതിനായി നന്ദിയുടെ സ്തോത്രം. ഏറ്റുപറഞ്ഞ് വിശ്വസിച്ചയുടെ തലമേൽ അവിടുത്തെ കരം വെച്ച് അനുഗ്രഹിച്ചതിനായി നന്ദിയുടെ സ്തോത്രം. എല്ലാവരെയും മുദ്ര നൽകി അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823111, ഫോൺ 9142303096.